ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാർട്ടി വെയർ നെക്ലസ് ആണ്. ഒരു ഹെവി പീസായിട്ടുള്ള ഒരു നെക്ലസ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ചെയ്യുന്നതോടുകൂടിയിട്ട് അത് പറയുകയും ചെയ്യാം. ഇന്ന് ഞാനിവിടെ 5 പീസ് സിൽവർ ഗോജ് വയറാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ 5 ലെയറുള്ള ചെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ചെറിയ ക്രിമ്പീടിട്ടിട്ടാണ് ഞാനത് ലോക്ക് ചെയ്യാറ്. ഇതത് സാധിക്കാത്ത കാരണം ഞാനിന്ന് റിബൺ ക്രിംപാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അതിന് ജസ്റ്റ് ആ ഗോജ് വയറിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കും. റിബൺ ക്രിംപീഡ്. ഇത് രണ്ടറ്റത്തും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. എന്നിട്ട് ജംറിങ് ആഡ് ചെയ്യാണ് ചെയ്യുക. ആദ്യം ഒരു റെഡ് ബീഡിടാം. എന്നിട്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ ക്യാപ്പാണ്. സിൽവർ കളറിലുള്ള എൻ ക്യാപ്പ് ഇടുക. അത് കഴിഞ്ഞാൽ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ബീഡ് ചെയ്യുന്നതെന്ന്. നമുക്ക് ആദ്യം ഞാനിടാൻ പോകുന്ന 5 ഹോൾ കണക്ടർ എത്തുന്ന വരെ 12 ബീഡ് വെച്ചിട്ടാണ് എല്ലാ റോലും ഇടണ്ടേ. അതിൻ്റെ ഓർഡറാണ് ഞാനവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേൽ 3 ബ്ലാക്ക്, 6 റെഡ്, 3 ബ്ലാക്ക്, അങ്ങനെ. രണ്ടാമത്തെ റോല് 1 ബ്ലാക്ക്, 6 റെഡ് ആൻഡ് 5 ബ്ലാക്ക്. 12 എണ്ണം, 6 റെഡും 6 ബ്ലാക്കും അതിൽ ഉണ്ടാവണം. അത് അങ്ങനെ ഒരു കണക്കിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. പിന്നത്തേൽ 6 ബ്ലാക്ക് ആൻഡ് 6 റെഡ്. 4th, 2 ബ്ലാക്ക്, 6 റെഡ് ആൻഡ് 4 ബ്ലാക്ക്. 5th, 4 ബ്ലാക്ക്, 6 റെഡ് ആൻഡ് 2 ബ്ലാക്ക്. അങ്ങനെയാണ് ഞാൻ ഈ ഉൾവശത്തു നിന്ന് പുറത്തേക്കാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 5 ഹോൾ കണക്ടർ ആഡ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ പോലെ തന്നെയാണ് പിന്നെയും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യത്തെ റോല് നമ്മൾ 3 ബ്ലാക്ക് വെച്ചാണ് നിർത്തിയത്. അത് കഴിഞ്ഞാൽ വീണ്ടും 3 ബ്ലാക്ക് ഇടുക. എന്നിട്ട് പിന്നെ ഒരു 6 റെഡ്, വീണ്ടും 6 ബ്ലാക്ക്, 6 റെഡ്, പിന്നെയും 6 ബ്ലാക്ക്, 6 റെഡ് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 12 ബ്ലാക്കാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വീണ്ടും ആ ഓർഡറിൽ 6 റെഡ്, 6 ബ്ലാക്ക്, 6 റെഡ്, 6 ബ്ലാക്ക്, 6 റെഡ് ആൻഡ് 3 ബ്ലാക്ക്. ആദ്യത്തെ റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റോ കണ്ടിന്യൂവേഷൻ പോലെ തന്നെ നമ്മൾ 5ലാണ് നിർത്തിയേ. അപ്പോൾ ഇവിടെ 1 ബ്ലാക്ക് വെച്ച് തുടങ്ങുക. എന്നിട്ട് സിമിലർ വേയിൽ കൊണ്ടുവരിക. നടുക്ക് മാത്രം നമ്മൾ ആദ്യം 12 ഇട്ട ബ്ലാക്ക് 10 ബ്ലാക്ക് ഇടും. അത്രേ വ്യത്യാസമുള്ളൂ. അങ്ങനെ വീണ്ടും അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തേൽ നമ്മൾ റെഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മളവിടെ ബ്ലാക്കിൽ ആണ് അവസാനിപ്പിച്ചത്. 6 ബ്ലാക്ക് ഇട്ടിട്ടാണ്. അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ എട്ട് ബ്ലാക്ക് വെച്ച് ചെയ്യുക. നടുക്ക് 8 ബ്ലാക്ക് ബീഡ്സ് ഇട്ടിട്ട് ചെയ്യുക. വീണ്ടും 6 റോ കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം ചെയ്ത മാതിരി തന്നെ ഇതുപോലെ എല്ലാ റോവും ആദ്യത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യണം. ഈ നടുക്കിലിടുന്ന ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം മാത്രം ആണ് നമ്മൾ രണ്ട് വെച്ചിട്ട് കുറച്ച് കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ ഇത് റെഡിയായി. എക്സ്ട്രാ ഉള്ള ഗോജ് വയർ വെട്ടിക്കളഞ്ഞ് റിബൺ ക്രിമ്പ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി. എന്നിട്ട് രണ്ടറ്റത്തും ഓരോ ജംറിങ് വീതം ഇടുക.
എന്നിട്ട് നെക്ലസ് ജോറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ നെക്ലസ് കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മാച്ചിങ് ഇയർ റിംഗ് ആയിരിക്കും അടുത്ത ട്യൂട്ടോറിയലിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ട്യൂട്ടോറിയൽ വേഗം വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.